പാലുകാച്ചിൽ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ, ഈവനിങ് ആണ് ഫംഗ്ഷൻ. 3 o'clock എൻ്റെ എല്ലാവരും വരും. പിന്നെ ചെറിയൊരു ഡാൻസ്, പാട്ട്, പ്രോഗ്രാം, അങ്ങനത്തെ കുട്ടി കുട്ടി പരിപാടികളേ ഉള്ളൂ. എന്തായാലും ഞാൻ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഈ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്. കുറച്ച് കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ട ചില ആളുകളുടെ പേര് പറയാൻ പറഞ്ഞ മലയാളികളുടെ പട്ടികയിൽ ഏറ്റവും ആദ്യ സ്ഥാനത്ത് ഒരു പക്ഷെ ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന ബിഗ് ബോസ് വിന്നർ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. അത് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഇതേ ദിൽഷ പ്രസന്നന്റെ വീടിന്റെ പാല് കാച്ചലിന്റെ ദിവസവും ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളും സൈബർ ബുള്ളിങ്ങും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് മെയിൻ കാരണത്തിൽ ഒന്ന്, ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത ചാനലുകാരുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട്. കാരണം ആഡംബര വീടെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദിൽഷയുടെ നെഞ്ചത്തേക്ക് അതിനുള്ള ഒരു ഊക്കൽ വരാൻ ചാൻസ് ഉണ്ട്. അത് സ്വാഭാവികമാണ്. പിന്നെ എന്തായാലും ചില ആളുകളൊക്കെ നാട്ടുകാരുടെ പൈസ, നാട്ടുകാരെ പറ്റിച്ച പൈസ എന്നും പറഞ്ഞതാ ഇതുപോലെയുള്ള കമന്റ് ഇടുന്നുണ്ട്. ഒന്നും ആവാതെ നട്ടം തിരിഞ്ഞ് ഊമ്പി കുത്തിയിരിക്കുമ്പോ നിങ്ങൾക്ക് സമയം കളയാൻ വേണ്ടി ഇടുന്ന കമന്റുകളായിട്ടാണ് എനിക്ക് ഇതിന് തോന്നിയത്. അല്ലാതെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് പറയും പോലെ ഊമ്പി കുത്തിയിരിക്കുന്ന സമയത്ത് തോന്നുന്ന ചില ചിന്താഗതികളിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ വേറൊന്നുമല്ല. ഈ കമന്റിന്റെ അടിസ്ഥാനമൊക്കെ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഈ കമന്റ് ബോക്സ് ഫുള്ള് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരാവശ്യവുമില്ലാതെ ഡോക്ടർ റോബിൻ ഇതിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ വലിച്ചിടുന്നുണ്ട്. ദിൽഷ പ്രസന്നൻ എന്ത് രീതിയിലും ആയിക്കോട്ടെ, അതൊരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് നല്ല മാസ്റ്റർ പ്ലാനോടുകൂടി കളിച്ചു. ആ കളിയിൽ ആര് ജയിച്ചു? ദിൽഷ പ്രസന്നൻ വിന്നായി എന്നതാണ് സത്യം. നിങ്ങളുടെ പ്രശ്നം ദിൽഷ പ്രസന്നൻ ജയിച്ചതാണോ അതോ ഡോക്ടർ റോബിൻ ജയിക്കാത്തതാണോ എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എല്ലാവരും റോബിനെ പറ്റിച്ച പൈസ, റോബിന്റെ കാശ്, റോബിന്റെ കാശ്, റോബിന്റെ മടിക്കുത്തിന്ന് എടുത്തിട്ടൊന്നും അല്ലല്ലോ ദിൽഷ വീട് പണിതത്. അല്ലല്ലോ, റോബിന്റെ മടിക്കുത്തിനോ റോബിന്റെ വീട്ടിലെ ഷെൽഫീന്നോ എടുത്തു കൊണ്ടുവന്ന പൈസ വെച്ചിട്ടല്ല ദിൽഷ വീട് പണിതത്. അവര് ഗെയിം കളിച്ച്, മാസ്റ്റർ പ്ലാന് വെച്ച് ഗെയിം കളിച്ച് ആ ഗെയിമിൽ ജയിച്ചു. ഇനി ചിലവര് പറയും റോബിന്റെ ഔദാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ബുദ്ധി. റോബിൻ അന്തല്ലാത്തതിന്, അപ്പൊ ഞാൻ പറയുമ്പോ എന്നെ ആരും പൊങ്കാലിടാൻ വരണ്ട. റോബിൻ നല്ല രീതിയിൽ ഇതിന്റെ പുറകെ കളിക്കാൻ, റോബിൻ റോബിന്റേതായ രീതിയിൽ കളിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് ഓക്കെ ആയേനെ. റോബിൻ അങ്ങനെ ചെയ്തില്ല. ദിൽഷ ബുദ്ധിപൂർവം കളിച്ചു, ജയിച്ചു. ഇത് ഗെയിമാണ്. മാസ്റ്റർ പ്ലാൻ ചെയ്ത് ദിൽഷ കളിച്ചു ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ റോബിന്റെ ആരാധകർ വിചാരിച്ചു ദിൽഷ ഔ, അപ്പൊ ദിൽഷനെ ജയിപ്പിച്ചു. നിങ്ങൾ മണ്ടന്മാരായിട്ടായിരിക്കും. എന്തായാലും ദിൽഷ ജയിച്ചു, ദിൽഷ വിന്നറാണ്. അങ്ങനെ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഒരുപാട് ഉദ്ഘാടന ചടങ്ങുകൾ അത് ഇത് അങ്ങനെ ഒരുപാട് ഗസ്റ്റുകളായിട്ടൊക്കെ പോകുന്നു, നല്ല ക്യാഷ് കിട്ടുന്നു. അവരും അവരുടെ 3 പെൺകുട്ടികൾ കൂടി ഒരു വീട് പണിതുണ്ടാക്കുന്നു. ദിൽഷ മാത്രമല്ലല്ലോ, അവരുടെ സഹോദരിമാരൊക്കെ കൂടിയിട്ട് ഒരു വീട് പണിയുന്നു. ഇത് റോബിനെ പറ്റിച്ച കാശായി, ഇത് റോബിന്റെ നെഞ്ചത്ത് പൊങ്കാലയിട്ട കാശായി, ഇത് റോബിനെ തേച്ച കാശായി. അവരൊരു വീട് പണിതു, അത്രയേ ഉള്ളൂ. അതിനങ്ങനെ കാണാനുള്ളതിന് നിങ്ങൾ ഇതിനെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ മുക്കാൻ കെട്ടുന്നത് ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ഞാനൊരു ഒരിക്കലും ഒരു ദിൽഷ ഫാനൊന്നുമല്ല, എനിക്ക് അതിനോടൊട്ട് താല്പര്യവും ഇല്ല. ദിൽഷേനോടൊന്നല്ല, ദിൽഷ ഫാൻ എന്ന ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഫാന് ആ സംഭവമൊക്കെ എടുത്ത് തലേ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ റോബിനെ ഒറ്റം കുറ്റം പറയുന്നുമില്ല. കാരണം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ജെന്യൂൺ ആയ പേഴ്സൺ ആണ്. അയാള് കണ്ണടച്ച് ദിൽഷ പോലെയുള്ള ഒരു പ്ലേ, ഒരു ഗെയിമർ വിശ്വസിച്ചു എന്നതാണ് തെറ്റ്. അത് റോബിന്റെ തെറ്റാണ്, അതിന് ദിൽഷയുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. ഇത് ഗെയിമാണ്. ഓക്കെ, അതിന്റെ പേരിൽ ഇനിയിപ്പോ ഡോക്ടർ റോബിൻ ആരതിപ്പൊടി വിഷയം വന്നപ്പോഴും റിയാസ് റിയാക്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴും ഞാൻ അതിനെതിരെ പറഞ്ഞതാണ്. എന്റെ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ അറിയാം, 8.3K എങ്ങാണ്ടതിന് വ്യൂ വന്നത്. അത് കണ്ടവർക്കൊക്കെ അറിയാം. ഒരു പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഡോക്ടർ റോബിൻ ആരതിപ്പൊടിയാണ്, റിയാസിനെ അല്ല. അപ്പൊ ഞാൻ ഒരാളുടെയും ഫാനല്ല, ഒരാളെയും താങ്ങി നടക്കുന്ന ആളുമല്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ദിൽഷയെ കുറ്റം പറയാനും മാത്രമുള്ള സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ എടുത്ത് പൊങ്കാല ഇടാനുള്ള സംഭവം ഉണ്ടെന്ന് തോന്നിയില്ല. ആ പറ്റി നാട്ടുകാരെ പറ്റിച്ച കാശ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഒന്നും വീട്ടിൽ വന്നിട്ട് തെണ്ടിയിട്ടൊന്നുമില്ല ദിൽഷ. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മുതിനെ കുത്തിപ്പിടിച്ചിട്ട് പൈസ മേടിച്ചിട്ടില്ല. അവര് ഗെയിം കളിച്ചു, നിങ്ങൾ വോട്ട് ചെയ്തു, നിങ്ങളെ താരം വോട്ട് ചെയ്യാൻ പറഞ്ഞത്, നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടും പോരാ, എന്നിട്ട് അവരെയും കുറ്റം പറയാം. അത് നിങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റല്ലേ? നിങ്ങൾ ചെയ്യണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തു, അവർ ജയിച്ചു, അവർ വിന്നറായി, വീട് കൊണ്ടു, അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ എന്തിനാ ചെങ്ങായിമാരെ ഇങ്ങനെ വിറങ്ങിക്കൊണ്ടിരിക്കുന്നത്?
അത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇടൂലായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോ ചില കമന്റുകൾ കാണുമ്പോ ഇങ്ങനെ ചൊറിഞ്ഞ് വരും ചില. അല്ല, അതുകൊണ്ട് വീഡിയോ ഇട്ടാണ്. നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്ക്. എന്തായാലും നിങ്ങളെ കുറെ പൊങ്കാല എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് വന്നേക്ക്. അല്ലാത്തവരൊക്കെ അത് റിജക്ട് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ ചെയ്തേക്ക്. ശരിയാണോ?